എൻ്റെ പാരൻസ് എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ടീച്ചേഴ്സാണ്. പക്ഷേ കോഡിങ്ങിൽ സാധാരണയായിട്ട് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാത്തൊരു കേസാണ് എന്ത് ഹസ്ബൻഡും വൈഫും കോഡേഴ്സ് ആവുക എന്നുള്ളത്. ഐ സി ഡി കോഡൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ബാക്കിൽ ഉണ്ടെങ്കിൽ ഇഞ്ഞോട് ചോദിക്കും, ഞാൻ എന്ന് പറഞ്ഞു ഒരേ ഫീൽഡ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഇത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു നന്ദി ഹിൽസ്. ഒരുപാട് പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. എപ്പോഴും പോകണം ആഗ്രഹം വെക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവിടെ പോകണമെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നേരത്തെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് പോകണം. അല്ല, ഒരു 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കറക്റ്റ് ആസ്വദിക്കാനും അല്ലെങ്കിൽ ഭംഗിയില കാര്യങ്ങൾ ഫീൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വന്ന സമയത്ത് നന്ദി ഹിൽസിൽ പോകണം പോകുന്ന കാര്യം നമ്മുടെ ഒരു കാർഡിയനോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. തൊട്ടുപുറയിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ചാനൽ ഓൾറെഡി മുന്നേ വന്നിട്ടുള്ള ആളാണ് നമ്മുടെ സ്വന്തം ജംഷി. ആളെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്, ഷെയർ സാറുണ്ട്, നമ്മുടെ ജസ്റ്റ് സാറുണ്ടായിരുന്നു. അല്ലേ, നന്ദിയിൽസ് പോകുന്ന കാര്യം ജസ്റ്റ് പറയുക, ജസ്റ്റ് ഒരു എന്താ പറയുക, ഇവിടെ വന്നതിന് ശേഷം പോകുന്ന ഉറപ്പിച്ചില്ലായിരുന്നു. ജസ്റ്റ് ഒരു പ്ലാനിങ് വന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡിസ്കഷനിലിട്ടപ്പം നന്ദിയിൽസ് എന്ന് മുഴുവൻ പറഞ്ഞിട്ടില്ല, അപ്പോഴത്തേക്ക് തന്നെ റെഡിയാണെന്ന് അവർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർ ഒരു 2 ആഴ്ച മുന്നേ പോയി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അവർ റെഡി ആയി നമ്മുടെ കൂടെ വരാൻ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, നിങ്ങൾ ഇപ്പം കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലെ. വിഷ്വൽസ് നന്ദിയിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താ മനോഹരമായിട്ട് ഈ ഒരു കാഴ്ച കാണാൻ നിങ്ങൾ വിഷ്വൽസിലൂടെ കറക്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു എക്സ്പീരിയൻസ് കറക്റ്റ് എന്താ പറയുക, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് പോയിട്ട് തന്നെ ആ ഒരു എന്താ ചെയ്യണം ഫീൽ ചെയ്യണം. ബാംഗ്ലൂർ വരുന്നവരെന്ന് തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് നന്ദി ഹിൽസ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ജംഷിയും കൂടെ ഉള്ളത് ഹസ്ബൻഡാണ്, ബാംഗ്ലൂർ കോഡേഴ്സാണ്, കപ്പിൾ കോഡേഴ്സ്. അപ്പം ഇവരോട് എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു ടൈമിൽ ഈ ബാംഗ്ലൂരിൽ ഇപ്പം എന്താ പറയുക, കുറേ മാസങ്ങളായിട്ട് ബാംഗ്ലൂരിൽ ഇപ്പം സെറ്റിൽഡായിട്ട് പോവുകയാണ്. അപ്പം ബാംഗ്ലൂർ വിശേഷങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് എന്താ പറയുക, ഈ ഒരു ബാംഗ്ലൂർ ലൈഫ് എങ്ങനെ പോകുന്നു? അടിപൊളിയാണ്. കമ്പനികളായ കമ്പനി എന്നൊക്കെ മാറി മാറി അല്ലേ സഞ്ചരിച്ച്, ഒരുപാട് സഞ്ചരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എക്സെല്ലിൽ. അപ്പം ആ ഒരു ലൈഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സെൽ ഹെൽത്ത് ഒരു എന്താ പറയുക, ഗേൾസിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയാണ്. ഓപ്പർച്യൂണിറ്റീസും എന്താണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. തുടങ്ങിയത് എന്താ പറയുക, 2018 സ്റ്റാർട്ട് ചെയ്തത്, ഓപ്പന് കയറിയത് 18 കോഡിംഗിൽ സ്റ്റാർട്ട് ചെയ്തത്, കരിയർ സ്റ്റാർട്ട് ചെയ്തത് 10 ജോബ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു സമയം മുതൽ ഈ ഒരു ടൈം വരെയുള്ള ആ ഒരു ജേണിയിൽ എങ്ങനെയാണ് നോക്കിയാണ്, ഒരുപാട് നമ്മുടെ മുന്നത്തെ സെഷനിലൊക്കെ ജംഷി വന്നതാണ്. അപ്പോൾ ആ ഒരു ലൈഫ് ഇന്നത്തെ ഈ ഒരു ടൈം വരെയുള്ള അല്ലെ കൂടെ ഉള്ള ആൾ കണക്ട് ചെയ്തുകൊണ്ട് പറയണം, കുറച്ച് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക. കോഡിങ്ങിലേക്ക് വന്നതിന് ശേഷം എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടായത്. കാരണം പിന്നെ ഞാൻ ഇതിന് മുന്നേ കോഡിങ്ങിലല്ല, അതിന് മുന്നേ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് കോഡിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, സ്വപ്നം കണ്ടത് എന്താ പറയുക, യാഥാർത്ഥ്യമാണെന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റി, ലൈഫ് അത്രയും അടിപൊളിയാക്കി മാറ്റാൻ പറ്റി. നമ്മൾക്ക് ഇപ്പോൾ എന്താ പറയുക, നോർമൽ മറ്റ് ഡിഗ്രികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളോ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ആ ഫീൽഡിലൊന്നും കിട്ടാത്ത എത്രയോ നല്ല സാലറിയും, അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പഠിച്ചെത്തുന്നത് ഒരു നല്ല ജോബ്, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജോബിലേക്ക് എത്തണം നമ്മൾ ആഗ്രഹിക്കും ലൈഫിൽ. ശരിക്കും ആ ഒരു പാത്ത് തന്നെ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വൈഫിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് എന്താ പറയുക, അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു വെൽ പ്ലാനിങ് നടത്തിയത് അതിൻ്റെ എന്താ പറയുക, അങ്ങനെ തന്നെയാണ് നടത്തിയതാണ് അല്ലേ. അതെ അതെ, എന്താ പറയുക, അതിലൊരു നമുക്ക് എന്താ പറയുക, അതിൽ വന്ന് പോയി വെട്ടുപോയി എന്നുള്ളൊരു റിഗ്രഷനോ കാര്യങ്ങളൊന്നുമില്ല. ഹാപ്പി എന്താ പറയുക, ഹാപ്പിയാണ്, ഹാപ്പി ലൈഫ്. ഓക്കെ ഓക്കെ, ഹാപ്പി ലൈഫ്, ബാംഗ്ലൂർ ഹാപ്പി ലൈഫാണ്. അതെ. ഓക്കെ ഓക്കെ, ഇപ്പം ഉള്ള കമ്പനി, ഞാൻ R1 RCM വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ബാംഗ്ലൂരിലോട്ടേക്ക് മാറിയിട്ട് ഇപ്പം ഏകദേശം എത്ര മാസമായി? ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6 മന്ത്സ് ആയി. 6 മന്ത്സ്.
സിക്സ് മന്ത് ആയില്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമ്മളെ കൂടെ അല്ലേ പറഞ്ഞ പോലെ ഷേർ സാറുണ്ട്. ഷേർ സാർ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേ സ്ട്രീമിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്കാണ്. കാരണം പരസ്പരം അവരുടെ പ്രയാസങ്ങളും അല്ലെങ്കിൽ ഈ ഓരോ ഒരു സെക്ടറിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എളുപ്പം നമുക്കിങ്ങനെ ഫാമിലിയിൽ. ഇപ്പം എൻ്റെ പേരൻസ് എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ടീച്ചേഴ്സാണ്. പക്ഷെ കോഡിങ്ങിൽ സാധാരണയായിട്ട് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാത്തൊരു കേസാണ് എന്ത് ഹസ്ബൻഡും വൈഫും കോഡേഴ്സ് ആവുക എന്നുള്ളത്. എസ്പെഷ്യലി ഇവർ കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ കോഡേഴ്സാണ് അല്ലേ. ഇപ്പം ഇദ്ദേഹമാണ് എന്നെ നമ്മുടെ ജംഷിയോട് കോഡിങ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം അബ്ദു സാറെന്ന് പറഞ്ഞതുപോലെ രാവിലത്തെ നന്ദി ഹിൽസിലെ പ്രഭാതം നമുക്ക് നല്ലൊരു സൺറൈസ് കിട്ടി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒരു മെമ്മറി ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ജംഷിയോട് ചോദിക്കാനുള്ളത്, അതായത് കോഡിങ്ങിൽ വരുന്നതിന് മുമ്പ് ശേഷവും നമ്മളോട് നമുക്കുണ്ടാവുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടാവല്ലോ, അതിലെത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്? ആക്ച്വലി കോഡിങ്ങിൽ വരുന്നതിൻ്റെ മുന്നേ ഞാനൊരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് ലൈഫ് കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ കോഡിങ്ങിലേക്ക് വന്നു. കോഡിങ്ങിൽ വന്നിട്ടുണ്ട്. എന്താ 21 തന്നെ എനിക്ക് ഞാൻ ജോബിന് കയറുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അത്രയും ചെറുപ്പം തൊട്ടേ ചെയ്യാൻ പറ്റുന്നത്? ജോലിയാണോ ഇത് എന്ന് ചോദിച്ചാല്, ചെറിയ സമയത്തൊക്കെ നമുക്കൊരു ഐ ടി ഫീൽഡിന്റെ ആ ഒരു സംഭവത്തിനോടൊരു ക്രേസ് ഉണ്ടാവില്ലേ, കണ്ടിട്ട് ഒരു കൗതുകം ഉണ്ടാവില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. മിന്നാമിനി കൂട്ടൊക്കെ ആ ഒരു ഫീൽ തന്നെയാണോ ശരിക്കും നമ്മുടെ കമ്പനിയിലൊക്കെ കിട്ടുന്നത്? എനിക്ക് ഇതുവരെ ആദ്യം വർക്ക് ചെയ്ത കമ്പനി ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പ്രഷറൊന്നും തോന്നിയില്ല. സീസണലി പ്രഷർ ഉണ്ടാവുമെങ്കിൽ കൂടി എനിക്ക് ആ പ്രഷർ ഒരു എന്താ പറയാ ഫീൽ ചെയ്തിട്ടില്ല എനിക്കത്. ഞാൻ ഹാപ്പി എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. പ്രഷർ ആണെങ്കിലും വർക്കിൽ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ ചേഞ്ചസും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോ വേറൊരു ചോദ്യം, എത്ര തവണ നന്ദി ഹിൽസിൽ പോയിട്ടുണ്ട്? ഓക്കെ. അപ്പോൾ എനിവേ, നമ്മളെപ്പോഴും പറയുന്നതാണ് എസ്പെഷ്യലി ഇപ്പം നേരത്തെ ജംഷി എടുത്ത് പറഞ്ഞതുപോലെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കോഡിങ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? ഉറപ്പാണ്. കാരണം ജംഷി ഒരുപാട് പേരെ കാർഡിയയിലേക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കാനായിട്ട് ഐ മീൻ പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മൾ ജംഷിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഹാപ്പി ആവാൻ കാരണം ഒരു റിമോട്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന്, എസ്പെഷ്യലി നാദാപുരം പോലുള്ള ഒരു സ്ഥലത്തു നിന്ന്, എക്സാക്ട് ലൊക്കേഷൻ വീടിൻ്റെ പേരാമ്പ്ര പോലൊരു ലൊക്കേഷനിൽ നിന്ന് ഈ സെക്ടറിൽ എത്തിപ്പെടും. ഇപ്പം ബാംഗ്ലൂർ പോലുള്ള ഒരു ഐ ടി സിറ്റിയിൽ ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ലൈഫിൽ ഒരു ഐ മീൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചപ്പം ആൾ പറഞ്ഞത് എനിക്ക് പുറത്തോട്ടൊന്ന് പോകാൻ എന്നെക്കാട്ടി അപ്പുറം നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ ഒരു കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റിലെത്തണം എന്ന് പറഞ്ഞത് സത്യം പറയാം നമ്മളെ കൂടെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തോന്നാറുണ്ടോ എന്നെ, അതല്ലെങ്കിൽ സിൻസിയർ ആയിട്ടാണോ അത് പറഞ്ഞത്? യെസ്, ഉറപ്പായിട്ടും. ഐ മീൻ ഇപ്പോഴത്തെ മാനേജേഴ്സിനൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ആ പൊസിഷനിലേക്ക് എത്തണം? എന്തുകൊണ്ടോ എനിക്ക് എന്താ പറയാ മനസ്സിൽ ആ ആഗ്രഹം. അല്ല, അത് എക്സാക്ട്ലി അത് ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്ടിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ ഏതായാലും ഇപ്പോൾ എത്ര ഇയർ കംപ്ലീറ്റ് ചെയ്തു ജംഷി കോഡിങ് കരിയറിൽ? 3 ഇയേഴ്സ് കഴിഞ്ഞു. ഗ്രേറ്റ് 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 അച്ചീവ്മെന്റ്. അപ്പോൾ മെഡിക്കൽ കോഡിങ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു സെക്ടറാണ് അല്ലേ? കാരണം കേരളത്തിലേക്ക് എസ്പെഷ്യലി ഇതൊരു പുതിയൊരു ഇപ്പം കുറച്ചും കൂടെ ഒക്കെ അല്ലേ കൂടുതൽ ആളുകളിലേക്ക് എത്തി. പക്ഷേ ജംഷിയൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയുള്ളൂ എന്ന് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ള ചോദ്യം നിർബന്ധമാണ്. ഞാൻ ചോദിക്കുന്നത് ജംഷിയുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ 3 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഡറാണ്, ഒരുപാട് കോഡേഴ്സിനെ ജംഷി കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. എന്തുകൊണ്ട്? എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, അപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. കാരണം ഇതിൽ ഭയങ്കര എന്താ പറയുക ഒരുപാട് ബുദ്ധി അങ്ങനെ സംഭവം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടല്ല. മാക്സിമം നമ്മൾ ടൈം കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു എഫേർട്ട് ഇട്ടാൽ തന്നെ. അതായത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ശരിക്കും ടൈം ഓറിയന്റഡ് ആണ്.
പിന്നെ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്തുള്ള ആൾക്കാർ വരുമ്പോ ഒരു ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി അവര് വരുമ്പോ ചോദിക്കുന്ന മെയിൻ കാര്യം അനാട്ടമി ഒന്നും അറിയില്ലല്ലോ. കെമിസ്ട്രി ആണെങ്കിൽ ഞാൻ പ്ലസ് ടു എങ്കിലും അപ്പൊ അതും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോ ചോദിക്കും ഞങ്ങക്ക് ബേസ് തീരെ ഇല്ലല്ലോ, എങ്ങനെയാ ചെയ്യാ, എങ്ങനെയാ എടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ആണെങ്കിൽ കൂടി അനാട്ടമിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അതൊക്കെ നമുക്ക് ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് കംപ്ലീറ്റ് ലൈഫ് സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത് ഇതിനോട് തന്നെ അനുബന്ധിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം പലരും നമ്മളെ സ്റ്റുഡൻസ് തന്നെ നമ്മളോട് ചോദിക്കുന്നതാണ്, സി പി സി ഓർ വിതൗട്ട് സി പി സി നമ്മുടെ കരിയറിൽ ഏതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്? പല ആളുകളും ചോദിക്കാറുണ്ട് ഞങ്ങൾ കോഴ്സ് ചെയ്തിട്ട് നോൺ സി പി സി ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം സി പി സി എടുത്താൽ പോരെ എന്നുള്ളത്. അത് പിന്നെ ജംഷി എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണെങ്കിൽ എന്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഞാൻ സി പി സി എന്നാ പറയുള്ളൂ. എന്തുകൊണ്ടും ബെനിഫിറ്റ് സി പി സി എടുത്തു കഴിഞ്ഞാല അതിപ്പോ നമ്മളെ കരിയറിന്റെ അകത്തുള്ള പ്രോഗ്രഷൻ മാത്രല്ല, ഇപ്പോ നമ്മള് ആ കോഴ്സിന് ഒരു വാല്യൂ തരുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതേപോലെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് അനുബന്ധിച്ച് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ട്രീമിലാണ് അല്ലേ, എത്രത്തോളം അത് ലൈഫിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഞാനിത് കഴിഞ്ഞ വീക്കും കൂടി ചേക്കാനോട് പറഞ്ഞു, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഒക്കെ വരുമ്പോ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ഡിസ്കസ് ഇപ്പോ ഐ സി ഡി കോഡൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ ബാക്കിൽ ഉണ്ടെങ്കിൽ ഇഞ്ഞോട് ചോദിക്കും, ഞാൻ ഒന്ന് പറഞ്ഞു ഒരേ ഫീൽഡ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഇത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഷാഹിദ് ബ്രോനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാലോ അല്ലേ. നേരത്തെ പറഞ്ഞു ഷാഹിദ് ബ്രോ ആണ് ജംഷിനെ ഈ സെക്ടറിലേക്ക് അല്ലേ പഠിക്കാനായിട്ട് പറഞ്ഞയച്ചെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ ആദ്യം ഇതിലേക്ക് വന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവും ഒരു പുതിയ കോഴ്സിൽ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇതിന്ന് ഇറങ്ങി വരുന്ന ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാൾക്ക് സംശയം ഉണ്ടാവും ഈ കോഴ്സ് എങ്ങനെ ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രോഡ് തട്ടിപ്പ് പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്നെ പോലെ ഈ ഒരു ഏജിലുള്ള ആളാണെങ്കിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇവിടെ എന്താക്കണം നമുക്ക് സി ബി സി എക്സാമിന് നല്ല എമൗണ്ട് പേ ചെയ്യണം. അതെ അതെ. പിന്നെ ഈ ട്യൂഷൻ ഫീ ആയിട്ടും നമുക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കും, നമ്മള് ഇത് എങ്ങനെയാണ് ആരാണെങ്കിലും ഒന്ന് ആലോചിക്കും. അപ്പോ ആ ഒരു ഡൗട്ട് മാറിയത് ഞാൻ ഇത് ഇവിടെ എന്താ പറയാ ഈ എക്സാം കഴിഞ്ഞു സി പി സി റിസൾട്ട് ഒന്ന് പാസ്സായി. അത് അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ജോബിന് നോക്കുന്ന സമയത്ത് വേറെ ഏത് ജോബ് നോക്കുന്നതിനേക്കാളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. അപ്പോ എന്താ പറയാ അങ്ങനെ അത് ഞാൻ ജോബിലേക്ക് കയറി, ജോബിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിന്റെ ബെനിഫിറ്റും ഈ ഒരു ഫീൽഡ് എത്രത്തോളം നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫിനെ മാറ്റി മറിക്കാവുന്ന തരത്തിലുള്ള ലെവലിലാണെന്നുള്ളത് ഫീൽഡ് കയറിയതിനു ശേഷമാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം കിട്ടി, വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഒരുപാട് പേർക്ക് ജോലി ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ നമ്മള് വീട്ടിലിരുന്നോണ്ട് പണിയെടുക്കുകയാണ്, നമുക്ക് സാലറി വന്നിട്ടുണ്ട്. സോ അപ്പോ ഞാനത് ഞാൻ അവിടെ വർക്കിന് കയറി ഒരു ആറ് മാസത്തിന്റെ ഉള്ളിൽ തന്നെ വൈഫിനെയും എന്തുകൊണ്ട് ഫീൽഡിലേക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ചില ഐ മീൻ വൈഫിനെയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ലൈക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതും നമ്മൾ വർക്ക് ചെയ്യുന്ന സെക്ടറിലേക്ക് തന്നെ അയാളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യം. പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നല്ലൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. കമ്പനിയിലായെങ്കിൽ തന്നെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ തന്നെ എല്ലാ ഏജിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മിംഗിൾ ആയിക്കൊണ്ടുള്ള ഒരു 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 പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് വേറെ ഒരു ഫീൽഡിൽ കിട്ടുന്ന പോലെ അല്ല എല്ലാ അങ്ങനത്തെ ഒരു ഒരു ലൈഫിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള
കുറേ ബെനിഫിറ്റ്സ് കിട്ടുന്ന പോലെ തോന്നും, ഫീൽ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും കൂടുതൽ മലയാളീസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓഫീസിലൊക്കെ ഒരു അല്ലേ കേരളത്തിലുള്ള ഒരു ഫീലിംഗ് തന്നെ. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ബാംഗ്ലൂർ പ്രത്യേകിച്ച് ഒരുപാട് മലയാളീസ് ഉണ്ട്. നമുക്ക് എന്താ പറയാ, അവര് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന പോലുള്ള ഒരു ഫീലും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കട്ടെ. നിങ്ങളെ കരിയറിൽ മുന്നോട്ടും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് തന്നെ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്തിച്ചേരട്ടെ. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നതിന് എസ്പെഷ്യലി ഷാഹിദ് ബ്രോനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. സോ താങ്ക് യു.